സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു ചിരിക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരുമുണ്ടാകില്ല അങ്ങനെയുള്ളവർ മിസ്റ്റർ ബീറിനെ മറക്കാനും വഴിയില്ല ഇരുപത്തിയഞ്ചു വർഷത്തിലധികമായി ഈ കലാകാരൻ നമ്മളെ ചിരിപ്പിക്കാൻ തുടങ്ങിയിട്ട് ചിരിയുടെ രാജാവ് എന്ന് വേണമെങ്കിൽ ബീനിനെ വിശേഷിപ്പിക്കുക ഒരുപക്ഷെ ചാർലി ചാപ്പിളിനു ശേഷം ലോകം കണ്ട രണ്ടാമത്തെ രസികൻ ബീൻ തന്നെയാണ് പകരം വയ്ക്കാൻ കഥാപാത്രങ്ങളില്ലാത്ത അനശ്വര കലാകാരൻ ഈ നിലയിലെത്തിയത് ദുരിത വഴികൾ നടന്നാണ് മിസ്റ്റർ ബീൻറെ ആരുമറിയാത്ത കഥയറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജനുവരി ആറിന് ഇംഗ്ലണ്ടിലെ ഒരു കർഷക കുടുംബത്തിൽ നാലു മക്കളിൽ ഇളയവനായിട്ടായിരുന്നു റൊവാൻ അറ്റ്കിറ്റ്സൺ എന്ന മിസ്റ്റർ ബീനിന്റെ ജനനം ഇംഗ്ലണ്ടിൽ തന്നെയുള്ള സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് ന്യൂകാസ്റ്റിൽ നിന്നും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗിൽ ബി നേടി ഓക്സ്ഫോർഡിലെ പഠനകാലങ്ങളിൽ നിന്ന് അദ്ദേഹം അഭിനയിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നത് പക്ഷേ സൗന്ദര്യത്തിൻ്റെയും മറ്റു കാരണങ്ങളാലും അദ്ദേഹം ഒന്നിലധികം തവണ പിന്തള്ളപ്പെട്ടു കൂടാതെ അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ ചെറിയ വിക്ക് അനുഭവപ്പെട്ടിരുന്നു വിടിയെപ്പോലെയായിരുന്നു തന്റെ മുഖം എന്ന അപകർഷതാബോധം കുട്ടിക്കാലം മുതൽ റൊവാനെ വല്ലാതെ അലട്ടിയിരുന്നു സംസാരിക്കുമ്പോൾ വിക്കുണ്ട് ഉണ്ട് കോമാളിയുടേതു പോലുള്ള മുഖമാണ് സൗന്ദര്യമില്ല അവസരങ്ങൾ ചോദിച്ചു ചെല്ലുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്നല്ല ആ ചെറുപ്പക്കാരനെ പുറത്താക്കാൻ ഇതുപോലെ ഒട്ടേറെ കാരണങ്ങളുണ്ടായിരുന്നു എങ്കിലും മോഹവും തലയിലേറ്റി ഷൂട്ടിംഗ് സെറ്റുകളിൽ നിന്ന് ലൊക്കേഷനുകളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു എല്ലാവരും അവനെ അപമാനിച്ചു പുറത്താക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബി ബി സി എന്ന ചാനലിനുവേണ്ടി ദ അറ്റ്കിറ്റ്സ് പീപ്പിൾ എന്ന പരിപാടിയിലൂടെ അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നോട്ട് ദ നയൻ ഒ ക്ലോക്ക് ന്യൂസ് എന്ന ടെലിവിഷൻ കോമഡിയിലൂടെ അദ്ദേഹം ജനശ്രദ്ധ നേടി പിന്നീട് ബ്ലാക്ക് ആൻഡർ എന്ന സീരീസിലൂടെ പല അവാർഡുകൾക്കും അർഹനായി അവസാനം തന്റെ എല്ലാ കഴിവുകേടുകളെയും ഒരുമിച്ച് ചേർത്ത് ഒരു കഥാപാത്രത്തെ അയാൾ സൃഷ്ടിച്ചു മിസ്റ്റർ ബീൻ കോമാളിയുടെ മുഖംപുള്ള സംസാരിക്കാത്ത സൗന്ദര്യമില്ലാത്ത ഒരു കഥാപാത്രം തെരുവുകളിലും വേദികളിലും തന്റെ കഥാപാത്രവുമായി അദ്ദേഹം കയറിയിറങ്ങി പതിയെ ആ കഥാപാത്രത്തെ ലോകം സ്വീകരിച്ചു ടെലിവിഷൻ പരമ്പരകളാലും സിനിമകളാലും ആ കഥാപാത്രം പ്രേക്ഷക കോടികളുടെ മനം കവർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രത്തിന് റൊവാൻ അറ്റ്കിൻസൺ ജീവൻ നൽകുന്നത് ഈ കഥാപാത്രമാണ് തന്റെ ജീവിതത്തിലെ നാഴികക്കല്ല് എന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു അങ്ങനെ മിസ്റ്റർ ബീൻ സീരീസുകളായി സൃഷ്ടിക്കപ്പെട്ടു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഫോർ വെഡ്ഡിംഗ് ആൻഡ് എ ഫ്യൂണറൽ എന്ന പരിപാടി ചെയ്യുകയുണ്ടായി പോഗോ എന്ന ചാനലിൽ മിസ്റ്റർ ബീൻ കഥാപാത്രമായ കാർട്ടൂൺ എപ്പിസോഡുകൾ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല തന്റെ വിക്കും സൗന്ദര്യവും തടസ്സം പറഞ്ഞവരുടെ മുന്നിൽ അതേ വ്യക്തിത്വം കൊണ്ട് അവരെ കൊണ്ട് തന്നെ കയ്യടിപ്പിച്ച റോവാൻ തന്നെയാണ് റിയൽ ഹീറോ എന്തും തന്നെ ഉണ്ടായാലും നമ്മുടെ വ്യക്തിത്വമാണ് നമ്മുടെ ശക്തി എന്ന തിരിച്ചറിവാണ് ഇദ്ദേഹം പകർന്നു തന്ന പാഠം കുട്ടികളായാലും മുതിർന്നവരായാലും മിസ്റ്റർ ബീനെ ഇഷ്ടമില്ലാത്തവർ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ലോകത്തിന് മുന്നിൽ റൊവാൻ അഡ്കിറ്റ്സൺ എന്ന നടൻ അറിയപ്പെടുന്നത് മിസ്റ്റർ ബീനായാണ് ബീനിന്റെ പ്രേക്ഷക സമിതി അത്രയേറെ ഉണ്ട് ബി ബി സിയിലെ മുൻ മേക്കപ്പ് ആർട്ടിസ്റ്റായ ഇന്ത്യൻ വംശജ സുനേത്ര ശാസ്ത്രിയാണ് അഡ്ഗിൻസന്റെ ആദ്യ ഭാര്യ ഇരുപത്തി വർഷം നീണ്ട ബന്ധത്തിനൊടുവിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇരുവരും വേർ പിരിഞ്ഞത് ഈ വിവാഹത്തിൽ അഡ്ഗിൻസന് രണ്ടു മക്കളുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള മകനും ഇരുപത്തിയൊന്നുകാരിയായ മകളും പിന്നീട് കാമുകയും നടിയുമായ ലൂയിസ് ഫോർഡുമായി അറ്റ്കിഡ്സൺ ജീവിതം തുടങ്ങി മുപ്പത്തിമൂന്ന് കാര്യമായ ലൂയിസും അറ്റ്കിഡ്സണും മൂന്ന് വർഷമായി ഒരുമിച്ചാണ് താമസം അങ്ങനെ അറുപത്തി മൂന്നാം വയസ്സിൽ റൊവാന് ലൂയിസിൽ ഒരു കുട്ടി ജനിച്ചു ചാനൽ ഫോറിന്റെ ഹാസ്യ പരിപാടികളിലൂടെ പ്രശസ്തയായ നടിയാണ് ലൂയിസ് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരുമിച്ചൊരു നാടകം ചെയ്തതോടെയാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലാവുന്നത് അതിനിടെ റൊവാൻ ജീവിതത്തിൽ ചെയ്ത അതിസാഹസികതയും ശ്രദ്ധ നേടി രണ്ടായിരത്തി ഒന്നിൽ ഒരു സ്വകാര്യ വിമാനത്തിൽ കെനിയയിലേക്കുള്ള അവധിക്കാല യാത്രയ്ക്കിടെ വിമാനത്തിന്റെ പൈലറ്റ് ബോധരഹിതനായി ഒരിക്കൽ പോലും വിമാനം പറത്തിയിട്ടില്ലാത്ത റൊവാൻ പൈലറ്റിന് ബോധം തെളിയും വരെ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് സുരക്ഷിതമായി നൈറോബി വിൽസൺ എയർപോർട്ടിൽ ഇറക്കി തൊണ്ണൂറുകളിൽ അഞ്ചു വർഷത്തോളം മിസ്റ്റർ ബീൻ എന്ന ഷോയിലൂടെ ലോകമെങ്ങും പോപ്പുലറായി മാറിയ അറുപത്തിമൂന്നുകാരനായ ഈ ഹാസ്യ കലാകാരൻ ബ്രിട്ടനിലെ പേരെടുത്ത കോടീശ്വരന്മാരിൽ ഒരാളാണ് ബ്രിട്ടനിലെ എണ്ണപ്പെട്ട സമ്പന്നലിൽ പ്രമുഖനായ അദ്ദേഹത്തിന്റെ മൊത്തമാസ്തി എണ്ണായിരം കോടിക്ക് മുകളിൽ വരും ലണ്ടനിലുള്ള അദ്ദേഹത്തിന്റെ ആഡംബര ഭവനം വളരെ പ്രസിദ്ധമാണ് ഇത് കാണുന്നതിനായി മാത്രം നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട് ഒരിക്കൽ റൊവാൻ ഓടിച്ച മാക്ലാരൻ എഫ് വൺ സൂപ്പർ സ്പോർട്സ് കാർ കേ്രിഡ്ജിൽ മരത്തിലിടിച്ചു കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ നിരവധി തവണ മലക്കം മറിഞ്ഞ് മരത്തിലിടിച്ചു പരിക്കേറ്റെങ്കിലും റൊവാൻ കത്തിക്കൊണ്ടിരിക്കുന്ന കാറിനുള്ളിൽ നിന്ന് പുറത്തു വരികയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു പതിനെട്ട് കോടി രൂപ വില മതിക്കുന്ന കാറിലാണ് റൊവാൻ യാത്ര ചെയ്തിരുന്നത് മിസ്റ്റർ ബീൻ എന്ന സിനിമയുടെ വിജയത്തെ തുടർന്നാണ് റൊവാൻ ഈ കാറ് സ്വന്തമാക്കിയത് അഗ്നിശമന സേന എത്തിയാണ് കത്തിക്കൊണ്ടിരുന്ന കാറിലെ തീ അണച്ചത് കാറിന്റെ അവസ്ഥ കണക്കിലെടുക്കുമ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് റൊവാൻ രക്ഷപ്പെട്ടത് എന്നാണ് തോന്നുന്നതെന്ന് അഗ്നിശമന സേനയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ആ സംഭവത്തിന് ശേഷം റൊവാൻ മരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു തുടങ്ങി മിസ്റ്റർ ബീൻ മരിച്ചു എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രവഹിക്കുമ്പോൾ ആ വാർത്തകളെല്ലാം ആസ്വദിച്ച് ഇന്നും ആരോഗ്യത്തോടെ ലണ്ടനിലെ തന്റെ വീട്ടിൽ കഴിയുകയാണ് അറുപത്തിയഞ്ചുകാരനായ ആ വലിയ കലാകാരൻ